ഗൾഫ് രാഷ്ട്രങ്ങളിൽ രണ്ട് കോവിഡ് മരണം കൂടി സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഓരോരുത്തർ വീതമാണ് മരിച്ചത് സൗദിയിൽ ഇരുന്നൂറ്റി അഞ്ചു പേർക്ക് കൂടി കൊറോണ ബാധ സ്ഥിരീകരിച്ചു ബഹ്റൈനിൽ ചികിത്സയിൽ കഴിയുന്ന പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന അഫ്ഗാൻ സ്വദേശിയാണ് സൗദി അറേബ്യയിലെ മദീനയിൽ മരിച്ചത് സൌദിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യ കോവിഡ് മരണമാണ് ഇത് ബഹ്റൈനിൽ വയസ്സുള്ള സ്വദേശിയാണ് കൊറോണ ബാധിച്ച് ഇന്ന് മരിച്ചത് ഇതോടെ ബഹ്റൈനിലെ കോവിഡ് മരണം മൂന്നായി ഉയർന്നു ആറ് ജിസിസി രാഷ്ട്രങ്ങളിലായി ഇതുവരെ ആറ് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങളിലെ മൊത്തം രോഗബാധിതരുടെ എണ്ണത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്തുകയാണ് സൌദിയിലാണ് ഏറ്റവും അധികം രോഗബാധിതർ ഇന്ന് ഇരുനൂറ്റി അഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ എഴുന്നൂറ്റി അറുപത്തിയേഴായി ഉയർന്നു ഇതിൽ പേർ രോഗമുക്തി നേടിയവരാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഖത്തറിലാണ് സൌദി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾക്കാണ് ഇവിടെ ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നും ബഹ്റൈൻ വ്യക്തമാക്കി കുവൈത്തിൽ ഇന്ന് ഒരാൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ മൊത്തം രോഗബാധിതർ ഉയർന്നു കൊറോണ വ്യാപനം രാജ്യത്ത് നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഒമാനിൽ പതിനെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ മൊത്തം രോഗബാധിതർ ഉയർന്നു ആറ് ജിസിസി രാഷ്ട്രങ്ങളിലായി രണ്ടായിരത്തിലധികമാണ് നിലവിലെ കൊറോണ രോഗബാധിതർ ഇന്റർനാഷണൽ ഡെസ്ക്